ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഏതെങ്കിലും ഒരു അയൽ രാജ്യവുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏതെങ്കിലും ഒരു അയൽ രാജ്യവുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയെയും നേപ്പാളിനെയും വേർതിരിക്കുന്ന മലനിരകളാണ് മഹാഭാരത് മലനിരകൾ. ഇന്ത്യയെയും നേപ്പാളിനെയും വേർതിരിക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നതാണ് മഹാഭാരത് മലനിരകൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും ചെറുതാണ് മാലദ്വീപ്. മാലദ്വീപാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും ചെറിയ രാജ്യമാണ് മാലദ്വീപ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കണേ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മ്യാൻമറിലെ അരക്കൻ ഹോമ പർവ്വത നിരയുടെ തുടർച്ചയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്ന് പറഞ്ഞാൽ മ്യാൻമറിലെ അരക്കൻ ഹോമ പർവ്വത നിരയുടെ തുടർച്ചയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഡുറൻ രേഖയാണ്. ആയിരത്തി തൊള്ളായിരത്തി 14 ഗ്രേറ്റ് ബ്രിട്ടനും ടിബറ്റും തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. 1914 ഗ്രേറ്റ് ബ്രിട്ടനും ടിബറ്റും തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഏഷ്യൻ രാജ്യങ്ങളിൽ കടൽ തീരത്തിൻ്റെ നീളത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം 4-ാം സ്ഥാനമാണ്. ഏഷ്യൻ രാജ്യങ്ങളിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഷ്യൻ രാജ്യങ്ങളിൽ കടൽ തീരത്തിൻ്റെ നീളത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനമാണ് 4-ാം സ്ഥാനം. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ചൈനയാണ്. ചൈന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. സസ്യങ്ങൾ പ്രോട്ടീൻ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ സഹായത്താലാണ്? നൈട്രജൻ്റെ സഹായത്താലാണ് സസ്യങ്ങൾ പ്രോട്ടീൻ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 1893 ചിക്കാഗോയിൽ നടന്ന ലോക കലാപ്രദർശനത്തിൽ സമ്മാനം ലഭിച്ച കേരളീയ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയ്ക്കാണ് 1893 ചിക്കാഗോയിൽ നടന്ന ലോക കലാപ്രദർശനത്തിൽ സമ്മാനം ലഭിച്ചത്. ദ വിഗാർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന നോവൽ രചിച്ചത് ഒളിവർ ഗോഡ്സ്മിത്ത് ആണ്. ഒളിവർ ഗോഡ്സ്മിത്ത് രചിച്ച നോവലാണ് ദ വിഗാർ ഓഫ് വേക്ക്ഫീൽഡ്. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ തമ്പ്യാരാണ്. കുഞ്ചൻ തമ്പ്യാരുടെ വരികളാണ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന വരികൾ. ഗാസിപ്പൂരിൽ അന്തരിക്കുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തൂവാനത്തുമ്പികൾ എന്ന സിനിമ പത്മരാജൻ്റെ ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഉദകപ്പോള എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. തൂവാനത്തുമ്പികൾ എന്ന സിനിമ പത്മരാജൻ്റെ ഉദകപ്പോള എന്ന നോവലിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് എം സി
ജോസഫ്. എം സി ജോസഫാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ആർക്കു ശേഷമാണ് ഗുരു അംഗദ് സിഖ് ഗുരുവായത്? ഗുരു നാനാക്കിന് ശേഷമാണ്. ഗുരു നാനാക്കിന് ശേഷമാണ് ഗുരു അംഗദ് സിഖ് ഗുരുവായത്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യ കോകിലം രചിച്ചത്? മഹാകവി ടാഗോറിനെ പ്രകീർത്തിച്ചാണ്. മഹാകവി ടാഗോറിനെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യ കോകിലം രചിച്ചത്. സമാധാനത്തിന് മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിന് മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ശാസ്ത്ര ലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായെ വിശേഷിപ്പിച്ചത് ആരാണ്? എ പി ജെ അബ്ദുൽ കലാമാണ് ശാസ്ത്ര ലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായി വിശേഷിപ്പിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റാണ് കൃഷ്ണകാന്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റാണ് കൃഷ്ണകാന്ത്. അടുത്ത ചോദ്യം നോക്കാം. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കനാലാണ്. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കനാലാണ്. എമിനൻ്റ് ഇന്ത്യൻസ് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ്. എമിനൻ്റ് ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യങ്ങൾ പി എസ് സിക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത് ഗുഹ ആണ്. ഇന്ത്യയിൽ കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? രണജിത് ഗുഹ ആണ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായിയാണ് ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേരത്തെ രാജസ്ഥാൻ കനാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ്. സമതാസ്ഥൽ ആരുടെ സമാധി സ്ഥലമാണ്? ജഗജീവൻ റാമിൻ്റെ സമാധി സ്ഥലമാണ് സമതാസ്ഥൽ. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലാണ്. അടുത്തത് നമുക്ക് മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. സരമ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് തീക്ഷ്ണം. സരമ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് തീക്ഷ്ണം. കന്മതിൽ എന്ന പദം പിരിച്ചെഴുതുന്നത് കൽ പ്ലസ് മതിൽ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കന്മതിൽ എന്ന പദം പിരിച്ചെഴുതുന്നത് കൽ പ്ലസ് മതിൽ എന്നാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ പിരിച്ചെഴുതുക. അവനവൻ പ്ലസ് ആത്മസുഖത്തിന് പ്ലസ് ആചരിക്കുന്നവ. പ്രത്യേകം ശ്രദ്ധിക്കുക, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ പിരിച്ചെഴുതേണ്ടതാണ്. അവനവൻ പ്ലസ് ആത്മസുഖത്തിന് പ്ലസ് ആചരിക്കുന്നവ എന്നാണ് എഴുതേണ്ടത്. ജ്ഞാനപീഠം ലഭിക്കുക ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് ജ്ഞാനപീഠം ലഭിച്ച ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മഹാകവി കുമാരനാശാന് 100 വർഷങ്ങൾ പിന്നിടുന്ന ഖണ്ഡകാവ്യമാണ് പ്രരോദനം.
പിന്നിടുന്ന ഖണ്ഡകാവ്യമാണ് പ്രരോധനം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രരോധനമാണ് 100 വർഷം പിന്നിടുന്നത്. അയക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന മലയാള പദമാണ് പ്രേക്ഷിതൻ. അയക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന മലയാള പദമാണ് പ്രേക്ഷിതൻ. പ്രേക്ഷിതൻ മീൻസ് അയക്കുന്ന അയാൾ, അയക്കപ്പെട്ടവൻ, അതായത് അയക്കുന്ന ആളാണ് പ്രേക്ഷിതൻ. നമുക്ക് അടുത്ത ചോദ്യങ്ങൾക്ക് നോക്കാം. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ആധുനിക കവയത്രയത്തിലുള്ള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ആധുനിക കവയത്രയത്തിലുള്ള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. യുക്തിഭാഷയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രമാണ് ചിത്രവാർത്ത. ചിത്രവാർത്തയാണ് കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം. കേരള ലളിതകല അക്കാദമി എവിടെയാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. തൃശ്ശൂരിലാണ് കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്തയാണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാന്മാരുടെ വ്യാകരണം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാന്മയുടെ വ്യാകരണം. മോഹിനിയാട്ടത്തിൻ്റെ ഭാവം ശൃംഗാരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോഹിനിയാട്ടത്തിൻ്റെ പ്രധാന ഭാവം ശൃംഗാരമാണ്. കൂടിയാട്ടത്തിൻ്റെ അവതരണ ഭാഷ സംസ്കൃതമാണ്. കൂടിയാട്ടത്തിൻ്റെ അവതരണ ഭാഷയാണ് സംസ്കൃതം. സംസ്കൃത ഭാഷയിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഒരു നരിയെ കൊന്ന വെടി എന്ന കൃതി ആരുടേതാണ്? മൂർക്കോത്തുകുമാരൻ്റെ കൃതിയാണ്. ഒരു നരിയെ കൊന്ന വെടി, ഒരു നരിയെ കൊന്ന വെടി എന്ന കൃതി മൂർക്കോത്തുകുമാരൻ്റെയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ച നവോത്ഥാന നായകനാണ് രാമൻ പിള്ളയാശാൻ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാമപിള്ള ആശാനാണ്. 2024 ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരമാണ് പാരീസ്. പാരീസിലാണ് 2024 ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം. കേരളത്തിൽ സുഹൃദം പദ്ധതി വിവക്ഷിക്കുന്നത് എന്താണ്? അതായത് കേരളത്തിൽ സുഹൃദം പദ്ധതി എന്തിനു വേണ്ടിയാണ്? സൗജന്യ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കേരളത്തിലെ സുഹൃദം പദ്ധതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സൗജന്യ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ സുഹൃദം പദ്ധതി. ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ആനിമൽ സ്റ്റാർച്ച് അതായത് അന്നജമാണ്. ആനിമൽ അന്നജ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ അന്നജ, അത് ഗ്ലൈക്കോജനെയാണ് പറയുന്നത്. ആനിമൽ സ്റ്റാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയുടെ കൈയെഴുത്തു രൂപം ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് മനോഹരമാക്കിയത് നന്ദാലാൽ ബോസാണ്. നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൈയെഴുത്തു രൂപം ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് മനോഹരമാക്കിയത് നന്ദാലാൽ ബോസ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത്? ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത്? ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ശങ്കരനാരായണൻ. ചേറ്റൂർ ശങ്കരനാരായണനാണ് INC യുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ഹിച്ച്കോക്കാണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി. രാജ്യസ്നേഹം വീറ് കൊണ്ട് ധീരുണ്ട് നാട്ടിൽ, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കൊണ്ടവൻ ഇംഗ്ലീഷിൽ ആരുടെ വരികളാണ്? കുമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികളാണ്. രാജ്യസ്നേഹം വീറുകൊണ്ട് ധീരണ്ടി നാട്ടിൽ, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോണ്ടവൻ ഇംഗ്ലീഷിൽ ആരുടെ വരികളാണ്? കുമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികളാണിവ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ.
ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഒരു ധീവരണിയുടെ വിലാപം എന്ന കൃതി ആരുടെയാണ്? പണ്ഡിറ്റ് കെ കറുപ്പൻ്റെയാണ്. ഒരു ധീവരണിയുടെ വിലാപം എന്ന കൃതി പണ്ഡിറ്റ് കെ കറുപ്പൻ്റെയാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പി പൽപ്പു ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പി പൽപ്പു ആണ്. അനസ്ത്യാൻസ്തിയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനസ്ത്യാസ്തിയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ്. മലബാർ എക്കണോമിക് യൂണിയൻ രൂപീകരിച്ചത് ഡോക്ടർ പി പൽപ്പു ആണ്. മലബാർ എക്കണോമിക് യൂണിയൻ രൂപീകരിച്ചത് ഡോക്ടർ പി പൽപ്പു ആണ്. ഗോഖലയുടെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് NSS. ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് NSS. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. മാന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ആരുമാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മാന്നാനത്ത്, അതായത് കോട്ടയത്തെ മാന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് കാവി ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിന് ഇത് ഏത് പ്രസിദ്ധീകരണത്തിന് മുദ്രാവാക്യമാണ്? സ്വദേശാഭിമാനിയുടെ മുദ്രാവാക്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിന്, ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിന്, ഇത് സ്വദേശാഭിമാനിയുടെ മുദ്രാവാക്യമാണ്. ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിന് എന്നത് സ്വദേശാഭിമാനി പ്രസിദ്ധീകരണത്തിന്റെ മുദ്രാവാക്യമാണ്. Thank you, friends.